Aliyans. കൂട്ടിട്ടില്ലല്ലേ അവിടെയാണ് ഈ ബാക്കിൽ ഏട്ടന ഒരേ കുഴിയിൽ ഇടുമ്പോഴും ഇവിടെ ചെന്ന് ഇങ്ങനെ ഇടിക്കുമായിരുന്നു. അതല്ലേ ആദ്യമേ പറഞ്ഞത്, അവള് പറഞ്ഞ സത്യം, ഒരു കാർ എടുക്കണേ നല്ലത്. കാർ എടുക്കാന്നൊക്കെ പറയാടി, പൈസ വേണ്ട കയ്യില്. പിന്നെ പി എഫ് ഇന്നൊക്കെ കിട്ടുമല്ലോ. പിന്നെ ഈ പറഞ്ഞ അടയ്ക്കണം, ഒരുപാട് ചെലവും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതുകൊണ്ടാണ് വേണ്ട. അതൊക്കെ അടഞ്ഞു പോയിക്കോളും. ഏട്ടനെ കൊണ്ട് പറ്റിയൊക്കെ ചെയ്യും. ഇപ്പൊ ഏത് വീട്ടിലാണ് ഒരു കാർ ഇല്ലാത്തത്? അല്ല ശരി തന്നെ, ഇപ്പൊ സുരേഷ് ഒരെണ്ണം എടുക്കാൻ പോണോ? ആ സുരേഷ് എണ്ണ എടുക്കാൻ പോണോ? ഓ സുരേഷിന് നേരത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നടി, അത് പിന്നെ എടുക്കാതിരുന്ന ഉപയോഗമില്ലാത്ത. ഇപ്പൊ അത് കൊടുത്തിട്ട് വേറൊരു വണ്ടി എടുക്കാൻ പോണവര്. ഇപ്പൊ മുത്തിരുന്നിട്ട് തന്നെ നമുക്ക് പോവാൻ പറ്റണില്ല. ഇനി നല്ലൊരു സഹ്യവും കൂടെ ഉണ്ടെങ്കിലാ എങ്ങനെ പോവാനാ? പക്ഷെ നമുക്ക് അങ്ങനെ ഓട്ടൊന്നും ഇല്ലല്ലേടി, നമുക്കിപ്പോ അത്യാവശ്യം വരുന്ന ഇതുപോലെയുള്ള ദിവസമല്ലേ ഉള്ളൂ. ഏട്ടാ അന്ന് തന്നെ അമ്മാവൻ ഇവിടെ വയ്യാതെ കിടന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഓട്ടോ വിളിക്കേണ്ടി വന്നില്ലേ? നമ്മുടെ മുറ്റത്ത് വണ്ടി ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് പെട്ടെന്ന് പോയാ പോരെ. ഒരാപത്ത് വരുമ്പോഴാണ് വണ്ടിയുടെ ഒക്കെ ആവശ്യം. നീ അതിനു വേണ്ടിട്ട് ഇടിക്കണ്ട, അതിനു വേണ്ടി അത്രയ്ക്ക് വേണ്ടിയൊന്നുമില്ല. വണ്ടി എടുക്കുന്ന കാര്യത്തിൽ നമുക്കൊരു ആലോചന കൊണ്ടുവരാം. നല്ല വേദനയുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അതെനിക്ക് കാണാൻ പറ്റത്തില്ല, ഞാൻ നിന്നാണ് വന്നത്. വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണെങ്കിലേ, ഒരു ആവശ്യം വന്നാലും. കൊച്ചുങ്ങൾ കെമ്മച്ചാ വലിയ കാറൊന്നും എടുക്കാൻ പറ്റില്ല, അതിലൊരു ചെറിയ കാർ എടുക്കാൻ മതി. അപ്പൊ കനക ഒരു കാർ എടുക്കാൻ പോവാണ്. സത്യം കനക സാറിന്റെ വീടല്ലേ? ഞാൻ ഷോറൂമിൽ നിന്ന് കാറിന്റെ ആ വണ്ടി ആ ഞങ്ങളൊരു വണ്ടി എടുക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു വിളിച്ചത്. സാറേ ഏത് വണ്ടിയാണ് നോക്കിയത്? ഓൾട്ടോ. അതായത് നമുക്ക് ടോപ്പ് വേരിയന്റില്, ടോപ്പ് ഒന്നും വേണ്ട, നമുക്കൊരു മിഡിൽ വല്ലതും മതി. അല്ല സാറേ, നമുക്ക് ടോപ്പ് വേരിയന്റില് എ സി, പവർ സ്റ്റിയറിംഗ്, പിന്നെ അലോയ് വീല്, പിന്നെ ഫോർ സൈഡ് പവർ വിൻഡോ, ബാക്ക് വൈപ്പർ, ഇതെല്ലാം വരുന്നുണ്ട്. ഓ ഇപ്പൊ ഈ വണ്ടിയിൽ എല്ലാം ഉണ്ടല്ലേ? അല്ല അത് നമ്മൾ ടോപ്പ് വേരിയന്റിലാണ്, ടോപ്പ് വേരിയന്റിൽ വരുന്നത്. അത് കാരണം സെക്കൻഡ് വേരിയന്റിനകത്ത് വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളാണ്, ചിലപ്പോൾ അലോയ് വീല് കാണൂല, ബാക്കി എ സി ഉണ്ട്, പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്. ഈ ബേസിലാണെങ്കിൽ ഒന്നും കാണൂലേ? ഓ ബേസിലൊന്നും കാണില്ല സാർ, കാരണം സാർ എന്തായാലും നമ്മൾ യാത്ര പോകുമ്പോൾ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കും. അപ്പൊ ഈ മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ സെക്കൻഡ് വേരിയന്റ് തൊട്ടാണ്. ഒരിക്കലും സാറിന്റെ ഒരു ഇത് വെച്ചിട്ട് ഒരു സെക്കൻഡ് വേരിയന്റ് ഒക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്തോ ബാ വന്നേ വണ്ടിയുടെ മറ്റേ ഇതിന്റെ നിനക്ക് ഫുൾ ഓപ്ഷൻ വേണോ അതോ ഇടയ്ക്കുള്ളത് വേണോ? കളർ ഉണ്ട് സാർ, ഗ്രേ ഉണ്ട്, റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. ആ ഇതൊക്കെയാണ് ഉള്ളത്. ചേച്ചിനെ കൂടെ വിളിച്ചിട്ട് വരട്ടെ. ഇപ്പോഴത്തെ കാലത്ത് സേഫ്റ്റി വേണോ? നമുക്ക് നിങ്ങൾ എത്ര ദിവസം എടുക്കും ഡെലിവറി ചെയ്യാനൊക്കെ? നമുക്ക് കുറച്ച് ദിവസം. അതായത് ഫിനാൻസ്, സാർ ഫിനാൻസ് ഇട്ടോ? സാർ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു? ഞാൻ പോലീസിലാണ്. പോലീസിലാണ്? പിന്നെ ഫിനാൻസ് ഇട്ടാൽ ഒരു പാടുമില്ല, കാരണം അക്കൗണ്ട് സാലറിയുടെ ഒക്കെ അല്ലേ. പിന്നെ ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും പെട്ടെന്ന് ലോൺ സാങ്ഷൻ ചെയ്യും. ഇതാണ് നമ്മുടെ വണ്ടി. ആ ഇത്
സാർ എന്നാ ഞാൻ ഈ ഒരു ബുക്കിംഗ് ചാർജ് വാങ്ങിയിട്ട് ബുക്കിംഗ് ചെയ്തിട്ടെ ഒരു 5000 രൂപ അടച്ച് ബുക്ക് ചെയ്താലോ അതായത് നമ്മളിപ്പോ ഒരു വണ്ടി എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഷോപ്പ് എടുക്കാന്ന പറഞ്ഞത് കാരണം നമുക്ക് ഒരു യാത്രക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് കഴിഞ്ഞ സമയം മുത്തുവിനെ കൊണ്ട് പോയിട്ട് അവസാനം ഈ പറഞ്ഞ എനിക്ക് ആളുകൾ എന്നെ പിടിച്ചോണ്ട് പോയനെ പോലീസ് ആ പരിസ്ഥിതി വേറെ അത്യാവശ്യം ഒരു ചെറിയ പേഴ്സണൽ കാര്യം സംസാരിക്കണം എന്താണ് നിങ്ങളെ ഉദ്ദേശം വണ്ടി എടുക്കണം വണ്ടി എടുക്കണം അല്ല എന്റെ പീറ്റച്ചോടെ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടെന്ന് അറിയണ്ട കൊണ്ട് സമ്മതിപ്പിച്ചത് വണ്ടി എടുക്കാം ഈ നൂറ്റാണ്ടിൽ ആരെങ്കിലും പുതിയ വണ്ടി എടുക്കൂ പിന്നെ പുതിയ പുതിയ വണ്ടിക്ക് എത്ര രൂപയാവും 4.5 ലക്ഷം 5 ലക്ഷം രൂപയാവും ഈ വണ്ടി എടുത്ത് നിങ്ങളൊരു 5 മാസം ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ വണ്ടി കൊടുത്തു നോക്കുക ഒരു സാഹചര്യമാണ് നമ്മൾ വണ്ടി കൊടുക്കും കൊടുത്ത പകുതി വില പോലും ഈ വണ്ടിക്ക് കിട്ടൂല അതുകൊണ്ട് മണ്ടത്തരം കാണിക്കാതെ അത് കാശ് അധികമായിട്ടിരിക്കണം നിന്റെ ഒരു അത്രയ്ക്ക് കാശ് കിടപ്പുണ്ടാ പറഞ്ഞു 4.5 ലക്ഷം രൂപ വണ്ടിക്ക് നമ്മൾ അടച്ചു വരുമ്പോ 6.5 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപമാർക്ക് ആദ്യം അടക്കേണ്ടി വരും പിന്നെ അത്ര ആവൂലേ കുറെ വർഷം നമുക്ക് തന്നെന്ന് പറഞ്ഞു ശമ്പളം കിട്ടണം നക്കാപ്പിച്ച കിട്ടണത് മുഴുവൻ എന്തിനുമാർക്ക് കൊടുക്കണത് പല ഫൈനാൻസ് വണ്ടി എടുക്കാം ഈ ഉള്ളെങ്കിൽ വണ്ടിയെ കുറിച്ച് അറിയാന്നുള്ള ഊരുത്ത് ഇവിടെ ഉണ്ട് ഒന്ന് ആലോചിക്കാം നമുക്ക് അന്തസ്സായിട്ട് നല്ല സെക്കൻഡ് ഹാൻഡ് വണ്ടി കിളി പോലത്തെ വണ്ടി എടുക്കാം സെക്കൻഡ് ഹാൻഡ് നല്ല പുത്ത വണ്ടികൾ കിടപ്പുണ്ട് എടാ നിന്റെ പൈസ ഒരുപാട് ഇരിക്കണം നീ പോയി എടു ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല നിന്റെ കയ്യിൽ ഇപ്പൊ എത്ര ഉള്ളത് അതിന്റെ കൂടെ ഇത്തിരി കൂടെ ഇട്ടാ ഒരു വണ്ടി ഒരു ബാധ്യത ഇല്ല 50 ഇല്ലേ 50 കൂടെ ഒരു 50 ആണ്ടേ ഇവിടെ കഴുത്തിൽ കാതിൽ കിടക്കുന്ന പൊട്ട പൊടിയോ ഒന്ന് എടുത്ത് പണയം വെക്കുകയോ മറിക്കുകയോ ചെയ്തിട്ട് ഭയങ്കര കൂട്ടുകാരെടുത്ത് 10-15 പോയിരു അതും കൂടെ വാങ്ങിച്ച ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു ആൾട്ടോ കാർ നമുക്ക് വീട്ടിൽ കൊണ്ടിടാം ഈ ഡോക്ടർമാരും ഗൾഫുകാരന്മാരും ഒക്കെ 4-5 വണ്ടി ഉള്ളവരുണ്ട് അവര് ഒന്നെടുത്ത് അങ്ങോട്ട് ഓടി ഒന്നെടുത്ത് ഇങ്ങോട്ട് ഓടി കിട്ടും അതൊക്കെ വെറും 10,000 ഓടിയത് 15,000 കിലോമീറ്റർ ഓടിയ വണ്ടികൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട് ഇഷ്ടംപോലെ വണ്ടി കിടപ്പുണ്ടളിയ എന്തിനു നിങ്ങൾ ഈ ഞാൻ യുവന്മാർക്ക് എന്താണ് യുവന്മാർക്ക് ഒരു വണ്ടി വിറ്റാ വല്ലതും നക്കാപ്പിച്ച കിട്ടുക അവൻ്റെ ഒരു ഇൻസെൻറ്റീവ് കിട്ടുക അവൻ്റെ ഇതിൽ ഒരു മാർക്ക് കിട്ടും അത് അവർക്ക് ടാർഗറ്റ് ഉണ്ട് ഒരു 1.5 മാസം വണ്ടി വിൽക്കണമെന്നുള്ളത് നിങ്ങൾ അവനെ അവൻ്റെ കുടുംബത്തെ അവരെ കമ്പനിയെ നന്നാക്കാനാണ് നടക്കുന്നത് സ്വന്തം കാര്യമല്ല എന്നോടൊന്നും ആലോചിക്കാൻ അവന് താല്പര്യമില്ലല്ലോ ഞാൻ പറഞ്ഞുതരാം പുതിയ കാർ എടുത്താൽ നമുക്ക് ഒരു ഫിറ്റിംഗ്സും കിട്ടൂല അതിനകത്ത് നമ്മുടെ മാറ്റ് കാണൂല വീൽ കപ്പ് കാണൂല ഒരു സാധനം തരൂല അതിനൊക്കെ നമ്മൾ അധികം പൈസ കൊടുത്ത് വാങ്ങിക്കണം ഒരു പൊരുത്ത് എടുത്തിട്ടേക്കുന്ന വണ്ടിയില്ലേ അപ്പൊ അവനെല്ലാം വാങ്ങിച്ച് വെച്ചിട്ടേക്കുന്ന വണ്ടിയാ ഇത് നോക്കുന്നത് നല്ലത് ആണല്ലോ ഇതാണ് ഞാൻ പറഞ്ഞത് വൈകുന്നേരം വണ്ടി എടുക്കാൻ പോവാൻ റെഡിയായി നിന്നോണം ആൾട്ടോ കാർ അത് മതി കേട്ടോ എന്തെങ്കിലും പറഞ്ഞു വിട്ടു